ജില്ലയിൽ ഏലത്തോട്ടങ്ങളിൽ മോഷണം പതിവാകുന്നു. ഇടുക്കി കാഞ്ചിയാർ സ്വദേശിയുടെ തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ച് കടത്തിയ 500 കിലോ ഏലക്കായ സംഭവത്തിൽ തോട്ട ഉടമ പോലീസിൽ പരാതി നൽകി. മേവരാട്ട് പ്രഭാകരന്റെ 20 ഏക്കറിലുള്ള ഏലത്തോട്ടത്തിലാണ് മോഷണം നടന്നത്. വിളവെടുക്കാൻ പാകമായി നിന്ന 500 കിലോയോളം കായയാണ് അജ്ഞാതർ പറിച്ചെടുത്ത് കടത്തിയത്. ചൊവ്വാഴ്ച ജോലിക്കാരിയുമായി വിളവെടുപ്പിനായി എത്തിയപ്പോഴാണ് ചെടികളിൽ നിന്നും മറ്റാരോ ഏലക്കായ പറിച്ചെടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 88 സെന്റ് സ്ഥലത്തെ മുഴുവൻ ചെടികളിൽ നിന്നും ഏലക്കായ പറിച്ചെടുത്തതായി കണ്ടെത്തി. സാധാരണ ഗതിയിൽ മോഷണം നടക്കുന്ന ഒരു രീതിയിലല്ല, ശരം കണ്ടിച്ചുകൊണ്ട് പോവുക സാധാരണ ഗതിയിൽ, അല്ലെങ്കിൽ മൊത്തം ഓർത്തിക്കൊണ്ട് പോകും. ഇതിനകത്ത് ഇപ്പം കരിങ്കായും പഴുത്തതും മാത്രം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഒരു പ്രത്യേക രീതി. കുറെ പേര് ഇടപെട്ടാൽ മാത്രമേ ഇത്തരം രീതിയിലൊരു മോഷണം നടക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കിലോ ഇത്രയും വലിയ അളവിൽ ഏലക്കായ പറിച്ചു കടത്തണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വേണമെന്നാണ് ഉടമ പറയുന്നത്. ചരത്തിനോ ചെടികൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടുമില്ല. അടുത്ത വീടുകളുണ്ടെങ്കിലും ഏലക്കായ കൊണ്ടുപോകുന്നതായി ആരും കണ്ടവരില്ല. വിപണി വില അനുസരിച്ച് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. സംഭവത്തിൽ തോട്ടമുടമ കട്ടപ്പന DYSP ക്ക് പരാതി നൽകി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.